ആരാണ് സഞ്ജീവ് ഭട്ട്? എന്തുകൊണ്ടാണ് അദ്ദേഹം വേട്ടയാടപ്പെടുന്നത്? 1990 ഒക്ടോബർ 24 അദ്വാനിയുടെ രഥയാത്രയും ബീഹാറിൽ അദ്ദേഹം അറസ്റ്റ് നേരിട്ടതിനെയും തുടർന്ന് ജാംനഗറിലെ വിവിധ ഭാഗങ്ങളിൽ കലാപമുണ്ടായി. സഞ്ജീവ് ഭട്ട് ആ സമയത്ത് ജാംനഗർ റൂറൽ SP ആയിരുന്നു. ജാംനഗറിൽ അന്ന് സിറ്റി, റൂറൽ, ഖംഭാലിയ എന്നിങ്ങനെ 3 ഡിവിഷനുകളുണ്ടായിരുന്നു. ഖംഭാലിയ DYSP ലീവിലായിരുന്നതിനാൽ സഞ്ജീവിനായിരുന്നു ഒക്ടോബർ 16 ആ ഡിവിഷൻ്റെ അഡീഷണൽ ചാർജ്. 24 ജാംനഗർ ജില്ലയിൽ വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെട്ടു. ജാംനഗർ സിറ്റിയുടെ ചുമതലയിലുണ്ടായിരുന്ന പ്രവീൺ ഗോണ്ടിയ IPS അന്നേ ദിവസം ലീവായതിനാൽ ആ ഡിവിഷന്റെ ചുമതലയും സഞ്ജീവിന് കൈമാറി. അതിനർത്ഥം ജാംനഗർ ജില്ലയുടെ മുഴുവൻ ചുമതലയും സഞ്ജീവന്റെ ചുമലിലായി. ഒക്ടോബർ 30 വിശ്വഹിന്ദു പരിഷത്തും BJPയും ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്തു. രാജ്യം മുഴുവൻ കലാപത്തിന് സാധ്യതയുണ്ടായിരുന്നതിനാൽ അത്തരം സംസ്ഥാനങ്ങളിൽ കനത്ത ജാഗ്രതയായിരുന്നു. ജാംനഗറിൽ നിന്ന് കലാപം പൊട്ടിപ്പുറപ്പെട്ടു. കളക്ടർ കർഫ്യൂ പ്രഖ്യാപിച്ചു. എന്നാൽ അതിനു മുൻപ് തന്നെ ജാംനഗറിൽ കൊള്ളയും കൊള്ളിവയ്പ്പും ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ജംഷദ്പൂരിൽ ന്യൂനപക്ഷങ്ങളുടെ കടകളും വീടുകളും തീവയ്ക്കുകയും സ്ഥാപനങ്ങൾ കൊള്ളയടിക്കുകയും ചെയ്തു. കർഫ്യൂ ശക്തമാക്കി സമാധാനം സ്ഥാപിക്കുകയായിരുന്നു സഞ്ജീവിന്റെ പ്രഥമ കർത്തവ്യം. ജംഷദ്പൂർ സ്റ്റേഷനിൽ 133 പേരെ അറസ്റ്റ് ചെയ്തു വന്ന വിവരത്തിനനുസരിച്ച് അന്നേ ദിവസം ഉച്ചയ്ക്ക് 1:30 സഞ്ജീവ് അവിടെ എത്തി. അറസ്റ്റിലായവരിൽ ഈ കേസുമായി ബന്ധപ്പെട്ട പ്രഭുദാസ് മാധവ്ജി വൈഷ്ണവിയും ഉണ്ടായിരുന്നു. ഇയാളെ അറസ്റ്റ് ചെയ്തത് CI KN പട്ടേൽ, SI താക്കൂർ, മഹാശങ്കർ ജോഷി എന്നിവരടങ്ങിയ സംഘമാണ്. ഇവരെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് സഞ്ജീവ് ഭട്ട് അക്രമാസക്തരായ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കുകയായിരുന്നു. സഞ്ജീവ് ഭട്ടിൻ്റെയോ അദ്ദേഹത്തിൻ്റെ സംഘാംഗങ്ങളുടെയോ കസ്റ്റഡിയിൽ ഒരിക്കലും ഈ 133 പേരുമുണ്ടായിരുന്നില്ല. BSP പ്രവർത്തകനായ അമൃത്ലാൽ വൈഷ്ണായി സഞ്ജീവിനെതിരെ തെറ്റായ പരാതി ഉന്നയിച്ചിരുന്നു. അറസ്റ്റിലായവരെ ഏത്തമിടിച്ചെന്നും തുറന്ന് ഒരു ഔട്ട്പോസ്റ്റിൽ കസ്റ്റഡിയിൽ സൂക്ഷിച്ചെന്നുമായിരുന്നു പരാതി. അറസ്റ്റിലായവരെ പിറ്റേന്ന് തന്നെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കിയപ്പോൾ ശാരീരിക മർദ്ദനത്തെക്കുറിച്ച് ഒരു പരാതിയും അവരുന്നയിച്ചിരുന്നില്ല. എല്ലാവരെയും നവംബർ 8 വരെ റിമാൻഡ് ചെയ്തു. ഇവരെ ജാമ്യത്തിൽ വിട്ട ശേഷവും ശാരീരിക മർദ്ദനത്തെക്കുറിച്ച് പരാതി ഉണ്ടായിരുന്നില്ല. നവംബർ 12 പ്രഭുദാസിന് അസുഖമുണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിലാക്കി. അപ്പോഴും പോലീസ് മർദ്ദനത്തെക്കുറിച്ച് പരാതി ഡോക്ടറോട് പോലും പറഞ്ഞിട്ടില്ല. 18 ചികിത്സയിലായിരിക്കെ അയാൾ മരിച്ചു. ഫോറൻസിക് രേഖകൾ പ്രകാരവും ആശുപത്രി രേഖകൾ പ്രകാരവും അദ്ദേഹത്തിന് ശാരീരിക ക്ഷതമോ മർദ്ദനമോ ഏറ്റിട്ടില്ല. പോലീസ് മർദ്ദനത്തെക്കുറിച്ച് പരാതി ഉയർന്നത് തന്നെ മരണത്തിന് ശേഷമാണ്. അതും BSP പ്രവർത്തകനായ അമൃത്ലാൽ വൈഷ്ണാനി ഉന്നയിച്ചത്. സഞ്ജീവ് ജാംനഗറിൽ പോസ്റ്റ് ചെയ്യപ്പെട്ട 20 ദിവസമാണ് ഇവിടെ കലാപമുണ്ടായത്. സഞ്ജീവിനെതിരെ ഉന്നയിക്കപ്പെട്ട പരാതി രാഷ്ട്രീയ പകപോക്കൽ മാത്രമായിരുന്നു. അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി ചിമൻഭായ് പട്ടേലിന് നവംബർ 1 അവിശ്വാസ വോട്ട് നേരിടേണ്ടി വന്നിരുന്നു. BSPയിലെയും കോൺഗ്രസിലെ MLA മാരുടെ പിന്തുണ അദ്ദേഹത്തിന് ആവശ്യവുമായിരുന്നു. അറസ്റ്റിലായവർക്കെതിരെ ഠാഡ ചുമത്തരുതെന്ന പട്ടേൽ സമുദായങ്ങളുടെ ആവശ്യത്തിന് ചിമൻഭായിക്കും ആഭ്യന്തരമന്ത്രി നരേന്ദ്രമീനും വഴങ്ങേണ്ടി വന്നിരുന്നു. എന്നാൽ സഞ്ജീവ് അത് നിരസിക്കുകയാണുണ്ടായത്. സഞ്ജീവ് കുറ്റക്കാരനല്ലെന്ന മേലധികാരികൾക്കും ആഭ്യന്തര വകുപ്പിനും അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ സഞ്ജീവിന് സർക്കാർ നിയമസഹായം നൽകാൻ തീരുമാനിക്കുകയും ഉത്തരവിറക്കുകയും ചെയ്തു. സഞ്ജീവിനെതിരെ തെളിവില്ലെന്ന പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തു. പ്രോസിക്യൂഷന് സർക്കാർ അനുമതിയും നൽകിയില്ല. 2011 വരെ സംസ്ഥാന സർക്കാർ നിലപാട് അതായിരുന്നു. എന്നാൽ ജസ്റ്റിസ് നാനാവതി കമ്മീഷനും മേത്ത കമ്മീഷനും മുന്നിൽ സഞ്ജീവ് മൊഴികൊടുത്തു. ഗുജറാത്ത് കലാപത്തിൽ നരേന്ദ്രമോദിയുടെ പങ്ക് സംബന്ധിച്ച സത്യസന്ധമായ വിവരങ്ങൾ കമ്മീഷനുകൾക്ക് കൈമാറി. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ഈ കേസ് കുത്തിപ്പൊക്കിയെടുത്ത പ്രോസിക്യൂഷൻ ഇമ്മ്യൂണിറ്റി എടുത്തു മാറ്റി. ഈ കേസിൽ സാക്ഷികളായ 300 പേരിൽ 32 പേരെ മാത്രമേ വിസ്തരിച്ചിട്ടുള്ളൂ. 91 മുതൽ 2012 വരെ നിശബ്ദനായിരുന്ന പരാതിക്കാരൻ വളരെ വേഗം സീനിയർ അഭിഭാഷകരെ സമീപിച്ചു. കേസിലെ വിചാരണയിൽ അനുകൂലികളായ സാക്ഷികളെ ഹാജരാക്കാൻ പോലും അനുവദിച്ചില്ല. ഫോറൻസിക് വിദഗ്ധൻ ഡോക്ടർ റെഡ്ഡിയെ വിസ്തരിക്കണമെന്ന സഞ്ജീവിന്റെ ആവശ്യവും പരിഗണിച്ച കോടതി ഡോക്ടർ റെഡ്ഡിയോട് 2.5 മണിക്കൂറിനുള്ളിൽ കോടതിയിൽ ഹാജരാവാനാണ് ആവശ്യപ്പെട്ടത്. ഹൈദരാബാദിൽ അദ്ദേഹത്തിന്റെ വീട് എവിടെയെന്ന് പോലും അറിയില്ലായിരുന്നു. ഒരു ദിവസം പോലും നോട്ടീസില്ലാതെ അദ്ദേഹം എങ്ങനെ ഹാജരാകും? വിചാരണ പലപ്പോഴും നടത്തിയത് സഞ്ജീവിന്റെ അഭിഭാഷകർ പോലും അറിയാതെയാണ്. ചെയ്യാത്ത കുറ്റത്തിനാണ് അദ്ദേഹം നരഹത്യയ്ക്ക് ജീവപര്യന്തത്തിന് വിധിക്കപ്പെട്ടത്. കസ്റ്റഡിയിലായതിന് 18 ദിവസം കഴിഞ്ഞ് നടന്ന ആ മരണം ശരീരത്തിൽ ഒരുവിധ മുറിവോ ചതവോ ഇല്ലാതെയായിരുന്നു. മർദ്ദനത്തിന്റെ ഒരു പാട് പോലും ശരീരത്തിലുണ്ടായിരുന്നില്ല. രാഷ്ട്രീയ പകപോക്കലിന് ഇതിലും മികച്ച ഒരു ഉദാഹരണമില്ല. തീർച്ചയായും വിധി പരിശോധിച്ച് അപ്പീലിന് പോകണം. നീതി നിഷേധിക്കുക മാത്രമല്ല ഇവിടെയുണ്ടായത്. തന്റെ കർത്തവ്യം നേരാവണ്ണം നിർവഹിച്ചതിന് വേട്ടയാടപ്പെടുകയാണ്. ചെയ്യാത്ത കുറ്റത്തിനാണ് സെഷൻസ് കോടതി സഞ്ജീവിനെ ജീവപര്യന്തം ശിക്ഷിച്ചിരിക്കുന്നത്. നിങ്ങളുടെ വാക്കുകൾ ഞങ്ങൾക്ക് ആശ്വാസവും പ്രോത്സാഹനവുമാണ്, പക്ഷേ പ്രവൃത്തിയില്ലാത്ത വാക്കുകൾക്ക് വലിയ വിലയില്ല. രാജ്യത്തെ ശുഷ്കാന്തിയോടെ സേവിച്ചതിന് നീതിയുടെ അസംബന്ധ നാടകത്തിന് ഇരയാകേണ്ടി വന്ന ആ മനുഷ്യനെ ഈ വിധിക്ക് വിട്ടുകൊടുക്കാൻ അനുവദിച്ചാൽ നിങ്ങളുടെ പിന്തുണ വ്യർത്ഥമാണ്. നിങ്ങളിനിയും മൂകസാക്ഷികളായി തുടരുമോ എന്നാണ് സഞ്ജീവിന്റെ ഭാര്യയ്ക്ക് ചോദിക്കാനുള്ളത്.
വളരെ ഇരുണ്ട ഒരു കാലത്തേക്കാണ് നാം പോകുന്നത്. ഞങ്ങൾ അവസാന ശ്വാസം വരെ പൊരുതും. ഞങ്ങൾ ഒറ്റയ്ക്കാണോ ഈ പോരാട്ടം നയിക്കേണ്ടി വരിക എന്ന് മാത്രമാണ് നോക്കുന്നത്. ഈ ജനാധിപത്യ രാഷ്ട്രത്തിലെ പൗരന്മാർ പോരാട്ടം അവസാനിപ്പിക്കാത്ത ആ മനുഷ്യനോടൊപ്പം ചേരുമോ? ശ്വേതയുടെ പ്രസ് റിലീസിൽ സംഭവങ്ങളുടെ തുടക്കം മുതലുള്ള കാര്യങ്ങളെക്കുറിച്ച് വിവരിക്കുകയാണ്. വെബ് ഡെസ്ക്, കരളി ന്യൂസ്.